കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കടുത്തുരുത്തി ബ്ലോക്ക് വാർഷിക സമ്മേളനം കടുത്തുരുത്തി കടപ്പുരാൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന ട്രഷറർ സദാശിവൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഗവർണർ ഭരണത്തിന് കീഴിൽ 12 ദിവസം നീണ്ടുനിന്ന എൻജിഒമാരുടെ കേന്ദ്ര ക്ഷാമത്തേക്ക് വേണ്ടി നടത്തിയ പണിമുടക്ക് ഒത്തുതീർപ്പായി. അടിയറിയിട്ട് പറയേണ്ട കാര്യമാണ്. പക്ഷേ അതിനെ തുടർന്ന് ആ ഗവൺമെന്റ് തുടർന്നില്ല. തെരഞ്ഞെടുപ്പ് വരികയും പുതിയ ഗവൺമെന്റ് അധികാരത്തിലേക്ക്. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് ഈ കമ്മിറ്റിയെ പിരിച്ചുവിട്ടു. രണ്ടാമത് ചെയ്തത് ആ പണിമുടക്ക് പരാജയപ്പെടുത്തുന്നതിന്, എപ്പോഴും അങ്ങനെ ഭരണകൂടം അങ്ങനെ ചെയ്യും, പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ആപീസിൽ കയറിയ ആളുകൾക്ക് അഡ്വാൻസ് ഇൻക്രിമെന്റ് കൊടുത്തത് റദ്ദ് ചെയ്തു. മൂന്നാമത് കേന്ദ്ര നിരക്കൽ ക്ഷാമത്തെ അനുസരിച്ച്. അപ്പൊ ജീവനക്കാർക്ക് 60 കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർ നേടിയെടുത്ത ക്ഷാമപത്ത് അതേ നിരക്കിൽ കേരളത്തിലും നടപ്പാകാൻ തുടങ്ങി. എപ്പോഴെങ്കിലും ഒരു വെളിപാടുണ്ടായിട്ടല്ല, ആവശ്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടായ ശബ്ദം ഉയർന്നെങ്കിൽ മാത്രമേ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അംഗീകരിക്കപ്പെടൂ. ഈ സംഘടനാ രൂപീകരണം കൊണ്ടുണ്ടായ നേട്ടങ്ങൾ, അതോടൊപ്പം നിലവിൽ ഈ സംഘടന നേരിടുന്ന പ്രതിസന്ധികൾ, അവ കൂടി സമ്മേളനം ചർച്ച ചെയ്യപ്പെടണമെന്ന് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ആഗ്രഹിക്കുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് കെ സി അലക്സാണ്ടർ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഡി എം ദേവരാജൻ, ബ്ലോക്ക് സെക്രട്ടറി ഇൻചാർജ് ജയ പത്രോസ്, ബ്ലോക്ക് ട്രഷറർ എൻ കെ മുരളീധരൻ നായർ, കെ കേശവൻ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പവിത്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ടി കെ ഗോപി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി കെ അന്നമ്മ, ജില്ലാ കമ്മിറ്റി അംഗം പി എൻ ചന്ദ്രശേഖരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ പി എൻ വത്സ, എം എസ് സുകുമാരൻ നായർ, ടി കെ സുജാത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.